ചാനൽ ടൈം ബ്രേക്സ് അപ്പോൾ ഇന്ന് എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി മാറ്റുക അതിനായിട്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പത്ത് ഗെയിംസ് ഞാൻ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൽ സബ്സ്ക്രൈബ് ചെയ്യുക എടുത്തുള്ള ബെലെങ്കിലും ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ കിടക്കാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഗെയിമാണ് റഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമാണ് ഇതിൻ്റെ ബേസിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല കോൺസെൻട്രേഷൻ വേണ്ട ഗെയിമാണ് അപ്പോൾ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ കോൺസെൻട്രേഷൻ വേണം എനിക്കൊന്നും തീരെ കോൺസെൻട്രേഷൻ ഇല്ല അതുകൊണ്ട് ഞാനിത് കളിക്കാറില്ല പക്ഷേ നല്ല കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ നല്ല രസത്തിൽ കളിക്കാൻ പറ്റുന്ന ഗെയിമാണ് അപ്പോൾ അടുത്ത ഗെയിമിൽ കിടക്കാം നമുക്ക് അപ്പോൾ നമുക്ക് നമ്മളുടെ രണ്ടാമത്തെ ഗെയിമിൽ കിടക്കാം രണ്ടാമത്തെ ഗെയിമിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര തമാശയാണ് എന്താണെന്ന് വെച്ചാൽ അത് അടിച്ച് കളിക്കുന്ന ഗെയിമാണ് പക്ഷേ ഇത് കളിക്കാൻ നല്ല രസമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാളുടെ മോഹന്തക്കെ അടിക്കുന്നത് ഇതാണ് ഇതിൽ മേലേ കാണുന്ന ആ റേഞ്ച് ബട്ടനില് ആ റേഞ്ച് ബട്ടണിൽ ചോപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു സ്കില്ല് പച്ച വന്നു കഴിഞ്ഞാൽ ഒരു സ്കില്ല് അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ കുറേ സ്കിൽസ് ഉണ്ട് അതിൽ അപ്പോൾ നമ്മൾ ലെവൽ വൈസ് ആണ് ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ലെവലാണ് അപ്പോൾ ഇങ്ങനെ അടിച്ച് കളിക്കലാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഈ കളി ജയിച്ചു അപ്പോൾ മൂന്നാമത്തെ ഗെയിം നമ്മളുടെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് ക്യാരംസ് അപ്പോൾ നമ്മൾ ക്യാരംസ് ഒക്കെ കളിക്കുന്നവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിം നമുക്ക് നല്ല ഇഷ്ടപ്പെടുന്നതാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിം ക്യാരംസ് ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിനായിട്ട് ലോഗിൻ ചെയ്ത് കളിക്കുന്ന ഗെയിംസ് ഗെയിംസാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിലുള്ള ആൾക്കാർ അവർ ഉള്ളവരാണെന്ന് വെച്ചാൽ അവരായിട്ട് കളിക്കാൻ പറ്റുന്നതാണ് നല്ല രസമായിട്ട് കളിക്കാൻ പറ്റുന്നത് ശരിക്കും റിയൽ ആയിട്ട് കളിക്കുന്ന പോലെ തന്നെയാണ് ഇതിൽ ഫീൽ ചെയ്യാൻ നമുക്ക് നല്ല അടിപൊളി ഗെയിമാണ് നല്ല നമുക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഗെയിമാണ് ഇത് പിന്നെ ഇതിനെക്കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിമിൽ ഈവൻസ് ഉണ്ട് കുറേ എല്ലാ ദിവസവും ഈവെൻറ്റ്സ് വരുന്നതാണ് പുതിയ പുതിയ നല്ല അടിപൊളി ഇവൻറ്റ്സ് പിന്നെ നമുക്ക് പൈസ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് പൈസ എന്ന് വെച്ചാൽ പൈസ ഗെയിമിലത്തെ പൈസ ആ പൈസ നമുക്കിങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളെ ഫ്രണ്ട്സിനായിട്ടും ഈ ഗെയിം നല്ലൊരു അടിപൊളി ഗെയിമാണ് ഇതിൽ പല പല റേറ്റിനായിട്ടാണ് കോമ്പറ്റീഷൻസ് വരാം ഫോർ ഹൺഡ്രഡ് പിന്നെ തൗസൻഡ് പിന്നെ ഫൈവ് തൗസൻഡ് പിന്നെ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടേ അങ്ങനെ അങ്ങനത്തെ റേറ്റിലാണ് ഈ ഗെയിമിൻ്റെ വരുന്നത് നല്ല ഗെയിമാണ് നിങ്ങൾക്ക് ക്യാരംസ് കളിക്കുന്നവരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഗെയിമാണ് ഇത് അപ്പോൾ ഇതാണ് ഞാൻ മൂന്നാമത്തെ ഗെയിമായിട്ട് നിങ്ങൾക്ക് പറയുന്നത് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നാലാമത്തെ ഗെയിമിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ നാലാമത്തെ ഗെയിമിലേക്ക് നമുക്ക് കിടക്കാം നാലാമത്തെ ഗെയിം ഷൂട്ടിംഗ് ഗെയിമാണ് ഈ പബ്ജി ഫ്രീ ഫയർ ഒക്കെ കണ്ടിട്ടില്ല അതേപോലത്തെ ഒരു ഷൂട്ടിംഗ് ഗെയിമാണ് പക്ഷേ ഈ ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നൂറാംബിരത്താഴെയാണ് ഈ ഗെയിം പിന്നെ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഗെയിമാണ് പിന്നെ ഇതിൻ്റെ വേറെ ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൾട്ടിപ്ലെയർ ആയി കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് അതുകൊണ്ട് തന്നെ ഈ ഗെയിമിന് കുറച്ച് സെറ്റിങ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് പിന്നെ ഈ ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗെയിം ഹാങ് അങ്ങനത്തെ കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ ഹീറ്റിംഗ് അങ്ങനത്തെ ഒന്നും ഫോണൊക്കെ വരില്ല ഭയങ്കര സ്മൂത്തായി കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ഈ ഗെയിം അതുകൊണ്ട് തന്നെ ഈ ഗെയിം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഗെയിമാണ് അതുകൊണ്ട് പബ്ജി ഫ്രീ ഫയറും കളിക്കുന്നവർക്ക് ഈ ഗെയിം നന്നായി ഇഷ്ടപ്പെടുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു ചെറുതായിട്ട് സ്ക്രീൻ ചെറുതായിരിക്കുന്ന പോലെ തോന്നും ചെറുതായിരിക്കുന്ന അല്ല അത് ഞാൻ റെക്കോർഡ് ചെയ്ത് തന്നെയാണ് ഇത് കളിക്കുമ്പോൾ നല്ല ഫുൾ സ്ക്രീനാണ് മൊബൈലൊക്കെ ആണെങ്കിൽ ഫുൾ സ്ക്രീനിൽ തന്നെ കളിക്കാൻ പറ്റുന്ന ഗെയിമാണ് നമുക്ക് നമ്മുടെ അഞ്ചാമത്തെ ഗെയിമിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ അഞ്ചാമത്തെ ഗെയിമിൽ കിടക്കാം അഞ്ചാമത്തെ ഗെയിം ലുഡോ ആണ് അതെങ്ങനെ കളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റൈക്ക് എൻ ലോർ കളിക്കില്ല അതേപോലെ തന്നെയാണ് ഇത് കഴിക്കുക ടൈം പാസ്സിന് പറ്റി ഗെയിമാണ് നമുക്ക് നമ്മുടെ ആറാമത്തെ ഗെയിമിലേക്ക് കിടക്കാം ആറാമത്തെ വീഡിയോയിൽ കിടക്കാം ആറാമത്തെ വീഡിയോ കാർ റേസിങ്ങിൻ്റെ വീഡിയോ ആണ് കാർ റേസിൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനും നല്ല അടിപൊളി ഗെയിംസ് കുറയില്ല നമ്മൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന കോൺസെപ്റ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് എംപിര താഴെ ഉള്ളതാണ് മാക്സിമം നോക്കുന്നത് അപ്പോൾ അപ്പോൾ അതിലും ബെസ്റ്റ് ആയിട്ടുള്ള ഗെയിമാണ് ഞാനിപ്പോഴും എടുത്തിട്ടുള്ളത് കാർ റേസിൻ്റെ അപ്പോൾ നമുക്ക് നമ്മുടെ ഏഴാമത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇതൊരു ഫുട്ബോൾ ഗെയിമാണ് ഇതിനാകൂടി നാൽപ്പത് എം ബി മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല ക്ലാരിറ്റി ഉള്ളതും പിന്നെ നല്ല കൺട്രോൾസും ഉള്ള ഒരു ഗെയിമാണ് ഇത് നല്ല അടിപൊളി കളിക്കാൻ പറ്റുന്നതാണ് നല്ല ഫോൺസിലൊക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഞാൻ ഏഴാമത്തേത് ചെയ്യുന്നത് നമുക്ക് എട്ടാമത്തെ ഗെയിമിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ എട്ടാമത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്ടർ എന്നാണ് ഇത് ചാട് മറയൽ അങ്ങനത്തൊക്കെ ഒരു ഇതാണ് ഒരാളാണ് നമ്മളെ പിടിക്കാൻ വരും അവരെയും നമ്മൾ രക്ഷപ്പെടണം അതാണ് ഈ ഗെയിമിൻ്റെ ബേസിക് നമുക്ക് നമ്മളെ ഒമ്പതാമത്തെ ഗെയിമിൽ കിടക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ഒമ്പതാമത്തെ ഗെയിമിൽ കിടക്കാം ഇതൊരു ബൈക്കിൻ്റെ ഗെയിമാണ് ഇത് ആ കൂടി നാൽപ്പത് എത്ര കൊണ്ട് എം ബിയോ ഉള്ളു പക്ഷേ അടിപൊളി ക്ലാരിറ്റിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒമ്പതാമത്തെ ഗെയിം ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ഗെയിം സ്ക്രീൻ കുറച്ച് ചെറുതാണ് പക്ഷേ നിങ്ങൾ കണ്ടു നോക്കുക അടിപൊളിയാണ് ഈ ഗെയിം ഒരു ത്രില്ലർ ഗെയിമാണ് ഇതൊരു ഗ്രാനി എന്നാണ് എൻ്റെ പേര് പക്ഷേ ഇതൊരു ഒരു വീണ്ടുള്ളിൽ നമ്മൾ പെട്ടിട്ടുണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നൊരു ഗെയിമാണ് ഇത് ഇതിൻ്റെ ഇടയിൽ നമ്മൾക്ക് ഒളിച്ചിരിക്കാൻ ടേബിളും പിന്നെ തട്ടിടാനായിട്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അത് തട്ടിടുമ്പോൾ ഗ്രാനി വരും അപ്പോൾ ഇപ്പോൾ ഞാൻ ഗ്രാനിനെ കണ്ടു ഗ്രാനി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഗ്രാനിപ്പനെ കൊല്ലും ഇതിപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക